നമുക്ക് വേഗത്തിൽ പോകണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ പദ്ധതി ഇപ്പൊ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വിലപ്രകാരമാണെങ്കിൽ 64,000 കോടിയാണ് ഈ പദ്ധതിയുടെ ചെലവ്. അപ്പൊ ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവർക്ക് നഷ്ടപരിഹാരം കൊടുത്താൽ ഈ പദ്ധതിയുടെ ചെലവ് 2,00,000 കോടി രൂപ. 2,00,000 കോടി രൂപയാണെങ്കിൽ 1 കിലോമീറ്ററിന് ഫെയർ 10 രൂപ. 60 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ താങ്കൾക്കാകുന്നത് 600 രൂപ വൺ സൈഡ്. തിരിച്ച് ആ എടുക്കുമ്പോ വൺ സൈഡ് വീണ്ടും 600. മൊത്തം ഒരു ദിവസം 1,200. 10 ദിവസം 12,000. 20 ദിവസം ആകുമ്പോൾ 24,000. 24,000 രൂപ മുടക്കി താങ്കൾ കേരളയിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ നല്ലത് 5,000 രൂപയ്ക്ക് അവിടെ ഹോസ്റ്റൽ കിട്ടും. ബഹുമാനപ്പെട്ട SUCയുടെ പ്രതിനിധി പറഞ്ഞു, ആർക്കാണ് ഇത്ര വേഗത്തിൽ എല്ലാ സ്ഥലത്തേക്കും, അത് ഈ 4 മണിക്കൂറിൻ്റെ എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളത്. ഞാൻ MCA പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ പഠിക്കുന്ന പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാണ്. ഞാൻ എൻ്റെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നിലവിൽ എറണാകുളത്ത് പ്രൊജക്ട് സെൻറ്ററിൽ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഒരു ദിവസം ഡെയിലി 5 മണിക്കൂർ യാത്ര ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് എറണാകുളത്തുനിന്ന് തിരിച്ചു 5 മണിക്കൂർ യാത്ര ചെയ്യുന്നുണ്ട്. വീട് മേടിച്ച് അവിടെ നിൽക്കാൻ എനിക്ക് പൈസ ഇല്ല. നമ്മുടെ നാട്ടില് IT പാർക്കുകളുണ്ട്, 3 IT പാർക്കുകളുണ്ട്. ഒന്ന് വരുന്നത് തിരുവനന്തപുരം, കൊച്ചി, പിന്നുള്ളത് കാലിക്കട്ട്. ഈ 3 സ്ഥലങ്ങളും മറ്റു ജില്ലകളിൽ നിന്നും വന്ന് ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ നിന്നും അവിടെ ജോലി ചെയ്യുന്നവർ ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെ വലിയ വിലക്ക് വീടെടുത്ത് താമസിച്ചോ അല്ലെങ്കിൽ അങ്ങനെ പറ്റാത്തവര് ആ ജോലി തന്നെ ഉപേക്ഷിച്ച് പോകേണ്ട ഗതി വരുന്നുണ്ട്. ഇങ്ങനെ 4 മണിക്കൂർ കൊണ്ട് കേരളത്തിന്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് പോകാൻ സാധിക്കുമെങ്കിൽ. അല്ല, താങ്കളുടെ ചോദ്യം നല്ലതാണ്. നമുക്ക് വേഗത്തിൽ പോകണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ പദ്ധതി ഇപ്പൊ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വിലപ്രകാരമാണെങ്കിൽ 64,000 കോടിയാണ് ഈ പദ്ധതിയുടെ ചെലവ്. അപ്പൊ ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവർക്ക് നഷ്ടപരിഹാരം കൊടുത്താൽ ഈ പദ്ധതിയുടെ ചെലവ് 2,00,000 കോടി രൂപ. 2,00,000 കോടി രൂപയാണെങ്കിൽ 1 കിലോമീറ്ററിന് ഫെയർ 10 രൂപ. 60 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ താങ്കൾക്കാകുന്നത് 600 രൂപ വൺ സൈഡ്. തിരിച്ച് ആ എടുക്കുമ്പോ വൺ സൈഡ് വീണ്ടും 600. മൊത്തം ഒരു ദിവസം 1,200. 10 ദിവസം 12,000. 20 ദിവസം ആകുമ്പോൾ 24,000. 24,000 രൂപ മുടക്കി താങ്കൾ കേരളയിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ നല്ലത് 5,000 രൂപയ്ക്ക് അവിടെ ഹോസ്റ്റൽ കിട്ടും. 5,000 രൂപയ്ക്ക് ഹോസ്റ്റൽ കിട്ടും. അത് SFI അറേഞ്ച് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്യാം. 5,000 രൂപയ്ക്ക് ഹോസ്റ്റൽ കിട്ടും. ഹലോ ഹലോ കൂടിയാണ് ഈ കേരളയിൽ വരാൻ പോണേ. ഞങ്ങൾ രോഗികളും അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്. അപ്പം ഞങ്ങളുടെ ഭൂമി എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് ഒരു വീട് വെച്ചൊരു വേറെ സ്ഥലത്തോട് പോകാനുള്ള യാതൊരു നിവൃത്തിയില്ല. ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ കേരളയിൽ വേണ്ടി വിട്ടുതരാന് മരിച്ചാലും തയ്യാറല്ല. പാർട്ടിക്കാർ എവിടെ കൊണ്ടുപോകുന്ന പറഞ്ഞാലും ഞങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വിട്ടുതരാം. ഞങ്ങൾ ഈ നാട്ടുകാർ, ഈ കേരളത്തിലെ ജനങ്ങൾ കേരളയിൽ MD പറയുന്ന വിശ്വസിക്കണോ, DPR പറയുന്ന വിശ്വസിക്കണോ, മന്ത്രിമാർ പറയുന്ന വിശ്വസിക്കണോ, CPM നേതാക്കന്മാർ പറയുന്ന വിശ്വസിക്കണോ? പൊടിയുടെ നിറം കണ്ട് കൈയടിക്കാൻ പോകാൻ വന്നല്ല, ഞങ്ങളുടെ വീട് നഷ്ടപ്പെടുന്നതാണ്, അതിനെപ്പറ്റിയാണ് ചോദ്യം. ആ വീട് ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന്. രണ്ടാമത്തെ ചോദ്യം വെച്ചാൽ ഈ സർവോദയത്തിൻ്റെ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഈ ലൈൻ പോകുന്നിടത്ത്, അലൈൻമെൻറ്റ് പോകുന്നിടത്ത് 16 ചെറുതും വലുതുമായ റോഡുകൾ മുറിഞ്ഞു പോകുന്നുണ്ട്. അതേ സ്ഥാനം വരുമ്പോൾ 8,500 മുകളിൽ ഈ കേരളം മൊത്തം റോഡ് മുറിഞ്ഞു പോകുന്നുണ്ട്. ഇതിനെപ്പറ്റി ജയിക്കുന്നതിന് അവസാന കമന്റ് എല്ലാവരുടെ ഓരോ മിനിറ്റേ ഉള്ളൂ, പെട്ടെന്ന് ജയിക്ക്. ഒന്ന് സബർബൻ ട്രെയിന്, വന്ദേ ഭാരത് എക്സ്പ്രസ് ഇത്യാദി കാര്യങ്ങൾ പോരെ എന്നുള്ള BJP പ്രതിനിധി അദ്ദേഹത്തിൻ്റെ വാദം ഉന്നയിക്കുകയുണ്ടായി. BJP തന്നെ ഇപ്പോൾ അദ്ദേഹം ജില്ലാ പ്രസിഡന്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ കേന്ദ്രത്തിലെ കാര്യങ്ങൾ അത്രമേൽ അറിവില്ലാത്ത അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ സംശയിക്കുന്നു. എനിക്കറിയില്ല, എന്നെ തിരുത്തിയാൽ ഞാൻ തിരുത്തിക്കോളാം. അപ്പോൾ 12 മാസം 2017 കേന്ദ്ര സർക്കാർ, RSS നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്, പ്രപ്പോസൽ ടു റൺ RRTS ബിറ്റ്വീൻ തിരുവനന്തപുരം ടു ചെങ്ങന്നൂർ ഇസ് നോട്ട് ഫീസിബിൾ ഡ്യൂ ടു ഓപ്പറേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രെയിൻസ് ആൻഡ് ദെയർഫോർ എക്സിസ്റ്റിംഗ് ട്രാക്സ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ദ ഇന്റർസിറ്റി ട്രെയിൻ സർവീസസ് ബിറ്റ്വീൻ ട്രിവാൻഡ്രം ടു ചെങ്ങന്നൂർ. ഇത് ഞങ്ങൾ പറഞ്ഞതല്ല,
പിണറായി വിജയൻ പറഞ്ഞതല്ല, ആർ എസ് എസ് നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാർ പറഞ്ഞതിലുള്ള ഉത്തരവാണ്. അപ്പൊ അതാണ് സബർബൻ അല്ലെങ്കിൽ ആർ ആർ ടി എസ്. അത് കേന്ദ്ര സർക്കാർ ഇംഗ്ലീഷ് അതാണ് സബർബൻ അല്ലെങ്കിൽ അത്യാദിയിട്ടുള്ള, അത് ആ മാതൃകയിലുള്ള വന്ദേ ഭാരത് മാതൃകയിലുള്ള ട്രെയിൻ സർവീസ് കേരളത്തിൽ പ്രായോഗികമാണോ എന്ന ചോദ്യത്തിന് അങ്ങയുടെ പാർട്ടി സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇടപെടുന്നത് മര്യാദയാണോ? അപ്പോ അതാണ് ആർ എസ് എസ് നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അക്കാര്യത്തിലുള്ള മറുപടി പറയാം. വളരെ പ്രധാനപ്പെട്ടതും പ്രസക്തവുമായ ചോദ്യം നമ്മുടെ ബഹുമാനീയനായ സുഹൃത്ത് ചോദിച്ചതാണ്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ എംബാർക്ക്മെന്റുകളെ സംബന്ധിച്ച് ഇപ്പൊ ഇവിടുത്തെ സമീപ പ്രദേശത്തെ എടുത്തുകൊണ്ട് എത്രയോ കേന്ദ്രങ്ങൾ വഴിമുറിഞ്ഞു പോകുന്നു. ഇത് കേരളത്തിലെമ്പാടം ഇങ്ങനെ വഴിമുറിഞ്ഞു പോകുകയും പൊതുവിൽ വേണമെങ്കിൽ കേരളത്തെ രണ്ടായി വിഭജിക്കുക എന്നൊരു സ്റ്റേറ്റ്മെന്റിലേക്കാണ് പൊതുവിൽ വരുന്നത്. ഇങ്ങനെ വിഭജിക്കുകയും ചെയ്യുന്ന ഒരു റെയിൽവേ വികസനം നമുക്ക് വേണോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഒരു സംശയവും വേണ്ട, ഞാൻ പറഞ്ഞു ഇത് ആര് കൊണ്ടുവന്നതാണ് എന്നാണ് ആത്മരോഷത്തോടു കൂടെ ബഹുമാനീയനായ എസ് യു സിയുടെ നേതാവ്. ചർച്ചയ്ക്ക് വന്നു. അതിവൈകാരികമാണ് സിൽവർ ലൈൻ ഭൂമി ഏറ്റെടുക്കൽ എന്നതിൽ തർക്കമില്ല. വലിയൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കേരള ജംഗ്ഷൻ ചർച്ച പൂർത്തിയാക്കുന്നു. നമസ്കാരം.